കാഞ്ഞങ്ങാട് ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസ് പ്രതിയുടെ പരാതിയിൽ മുൻ എം എൽ എൻസിക്യൂട്ടർ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ കേസെടുത്തു ചമച്ചു കൊടുക്കിയെന്നാണ് കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻകുബേറ്റർ ഇപ്പോൾ സെന്ററിൽ മഞ്ചേശ്വരം മുനി എം എൽ എ എം സി കമറുദ്ദീൻ മുൻ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ സി ഷുക്കൂർ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ടി കെ പൂക്കോയാ തങ്ങൾ മകൻ അഞ്ചരപ്പാട്ടിൽ ഹിഷാം സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി സന്ദീപ് സതീഷ് എന്നിവർക്കെതിരെയാണ് മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തത് കളനാട്ട എം അബ്ദുൾ അസീസിൻ്റെ ഹർജിയിൽ ഹൊസ്തുർഗ് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രണ്ട് കോടതിയാണ് കേസെടുക്കുവാൻ നിർദ്ദേശിച്ചത് കമർ ഫാഷൻ ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടറാക്കുന്നതിനായി വ്യാജരേഖ ചമച്ചുവെന്നും അത് അസലാണെന്ന് കാട്ടി മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൻ്റെ പോർട്ടലിൽ ഉപയോഗിച്ചെന്നുമാണ് അസീസ് കോടതിയിൽ ഹരജി സമർപ്പിച്ചത് ഡയറക്ടറാക്കിയത് തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണെന്നാണ് ഇദ്ദേഹം ഹരജിയിൽ ബോധിപ്പിച്ചത് മാത്രമല്ല ഇതിനായുണ്ടാക്കിയ രേഖകളിലുള്ള ഒപ്പ് വ്യാജമാണെന്നും ഇത് തയ്യാറാക്കിയ സമയത്ത് വിദേശത്തായിരുന്നുവെന്നും ഇദ്ദേഹം ഹരജിയിൽ പറയുന്നു വ്യാജരേഖ ചമച്ച് ഡയറക്ടറാക്കി ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രതിയാക്കിയെന്ന പരാതിയുമായി മുൻപും നാലുപേർക്കെതിരെ മേൽപ്പറമ്പ് പോലീസ് കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തിരുന്നു സിശുക്കൂർ ടി കെ പൂക്കോയാ തങ്ങൾ അഞ്ചരപ്പാട്ടിൽ ഹിഷാം സന്ദീപ് സതീഷ് എന്നിവർക്കെതിരെയായിരുന്നു അന്ന് കേസെടുത്തത് കളനാട് സ്വദേശി എസ് കെ മുഹമ്മദ് കുഞ്ഞിയുടെ ഹരജിയിലാണ് കോടതി അന്ന് കേസെടുക്കുവാൻ പോലീസിനോട് നിർദ്ദേശിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്